ഹായ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ അരിത്തമെറ്റിക് ആണ് പഠിച്ചത് ഡിസൈൻ ഓഫ് അരിത്തമെറ്റിക് ആണ് പഠിച്ചത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊസസർ ഡിസൈനാണ് അതിനകത്ത് എല്യുൻ്റെ ഡിസൈനാണ് പഠിക്കുന്നത് എല്യു എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ് അതിൽ അരിത്തമെറ്റിക് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു അരത്തമെറ്റിക് യൂണിറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് പഠിച്ചു ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു ഏതെങ്കിലും ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ നമ്മളെങ്ങനെ ഈ ഉണ്ടാക്കിയിട്ടുള്ള ആരത്തമെറ്റിക് യൂണിറ്റ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു എക്സാമ്പിളും കണ്ടു ഇനി എല്യു കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിനകത്ത് ലോജിക് യൂണിറ്റും കൂടെ വേണം അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ലോജിക് യൂണിറ്റ് ആണ് സോ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസിനെയും നമ്മൾ ഒന്നുകിലൊരു അരത്തമെറ്റിക് ഓപ്പറേഷനോ അല്ലെങ്കിൽ ഒരു ലോജിക് ഓപ്പറേഷനോ വെച്ചിട്ടാണ് നമ്മളെപ്പോഴും പ്രോസസ്സ് ചെയ്യുന്നത് ഓക്കെ ഇൻ കേസ് ഓഫ് പ്രോസസ്സിംഗ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ഓക്കെ കമ്പ്യൂട്ടറിൽ പ്രോസസ്സിങ് ആവശ്യമില്ലാത്ത ചില കേസുകൾ വലിയ ജസ്റ്റ് കോപ്പിംഗ് ഒക്കെ വരും അതിന് വലിയ പ്രോസസ്സിംഗ് ഒന്നും ആവശ്യമില്ല ഡാറ്റ ട്രാൻസ്ഫർ മാത്രമാണ് അതല്ലാണ്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രോസസ്സിങ് ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്നത് എല്യുപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ആയത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ലോജിക് ഓപ്പറേഷൻസ് നോക്കാം നമുക്ക് അറിയാവുന്ന കുറേ ലോജിക് ഓപ്പറേഷൻസ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് റിഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ ഐ മീൻ നിങ്ങൾ എസ് ടി എല്ലിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമ്മൾ എപ്പോഴും രണ്ട് വേരിയബിൾ വെച്ചിട്ടാണ് അല്ലെങ്കിൽ രണ്ട് ഓപ്പറൻസ് വെച്ചിട്ടാണ് എപ്പോഴും ലോജിക് ഓപ്പറേഷൻസ് എപ്പോഴും ചെയ്യാറ് നമ്മളെപ്പോഴും എ ബി എന്നെടുക്കും ഔട്ട് പുട്ടിനെ വൈ കാണിക്കും ഇൻവേർട്ടർ ഒഴിച്ചു ബാക്കിയെല്ലാം ഓക്കെ പിന്നെ മൊത്തത്തിൽ നമ്മൾ ജനറൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പതിനാറ് ഓപ്പറേഷൻസ് നമുക്ക് പറയാൻ പറ്റും ഇത് ഇവിടെ എഫ് സീറോ അതോറിട്ട് എഫ് ഫിഫ്റ്റീൻ വരെ പതിനാറ് ഓപ്പറേഷൻസ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെ എക്കും പിക്കും വരെ എക്സും വൈയോ കൊടുത്തിട്ടുള്ളത് എക്സും വൈക്ക് അനുസരിച്ചിട്ട് എങ്ങനെയൊക്കെ ഓപ്പറേഷൻസ് മാക്സിമം ഏതൊക്കെയാണ് ബേസിക് ഓപ്പറേഷൻസ് എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത് അതിൻ്റെ മീനിങ് അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് നോട്ടിനകത്ത് നോക്കിയാൽ മതി ജസ്റ്റ് നോക്കിയാൽ മതി ഇതൊന്നും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഓക്കെ എന്ന അഡീഷണൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യം ഈ ഇക്വലൻസ് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട് ഇക്വലൻസ് എന്ന് പറഞ്ഞ സംഭവം ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യണം ഒന്നുമില്ല എക്സ് നോറാണത് ഓക്കെ അത് നമുക്ക് ഇറക്കി ആവശ്യം വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി ഇനി സാധാരണ ഒരു ലോജിക് സർക്യൂട്ടിനകത്ത് ഒരു ഡിജിറ്റൽ സർ ബേസിക് സർക്യൂട്ടിനകത്ത് നമ്മൾ ആൻഡ് ഓർ ഇൻവേർട്ട് ഇതാണ് മൂന്ന് ബേസിക്സ് ബേസിക് ഗേറ്റുകളായിട്ട് നമ്മൾ എപ്പോഴും കൊടുക്കുക ഈ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ ഒരു കേസിൽ വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരാളെയും കൂടെ ഇടയ്ക്ക് കയറ്റുന്നുണ്ട് അയാൾ ഓർ എക്സ്ക്ലൂസീവ് ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്കിനി പറയാമത് ഓക്കെ അപ്പോൾ എക്സോറും കൂടെ നമ്മളിവിടെ ബേസിക് ഓപ്പറേഷൻ ആയിട്ട് എടുക്കുന്നുണ്ട് സോ എനി ലോജിക്കൽ ഓപ്പറേഷൻ കുഡ് ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് ഓർ ആൻഡ് നോട്ട് ആൻഡ് എക്സോർ ഇതിലേതെങ്കിലും ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻസ് വെച്ച് നമുക്ക് ഏത് ലോജിക്കൽ ഓപ്പറേഷൻസും ചെയ്യാൻ പറ്റും ഇനി ഇവിടെ എല്ലാ ഓപ്പറേഷൻസും ചെയ്യുന്നത് ബിറ്റ് വൈസ് ആണ് അതായത് എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ രണ്ട് ലോജിക് വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഓരോ ബിറ്റും ഈക്വലൻ്റായിട്ട് അടുത്ത വേരിയബിളിൽ ബിറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ എ സീറോ ആണെങ്കിൽ എ സീറോയും ബി സീറോയും ആണോ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ രണ്ട് നമ്പേഴ്സ് വെച്ചിട്ടാണ് എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുക ബിറ്റ് വൈസ് ആണ് ഓപ്പറേറ്റ് ചെയ്യുക സോ ബിറ്റ് വൈ വി സീറോ ഓർ വൺ അങ്ങനെ ഈ നാല് ഓപ്പറേഷൻസ് ആണ് നമുക്ക് ഒരു ലോജിക് യൂണിറ്റിൽ വേണ്ടത് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ലോജിക് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്ന സർക്യൂട്ടാണ് ഒരു എയും ഒരു ബിയും ഉണ്ടെങ്കിൽ എ ഐ ബി ഐ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൽ എ സീറോ തൊഴിട്ട് എ എൻ മൈനസ് വൺ വരെ ഐ മീൻ എൽ എസ് ബി ടു എം എസ് ബി നോക്കുകയാണെങ്കിൽ അങ്ങനെ വരാം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എ യും ബിയും തമ്മിൽ നടത്തേണ്ട ഓപ്പറേഷൻസ് ഈ കണ്ട ഓപ്പറേഷൻസാണ് ഇതിലേതെങ്കിലും ഒന്നാണ് ഇപ്പോൾ വേണ്ടിവരുക നമുക്ക് അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കാം ഏതൊരു ഫംഗ്ഷനെയും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും രണ്ട് സെലക്ഷൻ പിൻ ഉപയോഗിച്ചിട്ടുണ്ട് എസ് വൺ എ സീറോ എന്നുള്ള രണ്ട് സെലക്ഷൻ പിൻ അപ്പോൾ എസ് വൺ എ സീറോ എന്നുള്ള രണ്ട് സെലക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ അത് കാണിച്ചിട്ടുള്ളത് ഒരു മക്സിലേക്ക് കൊടുത്തിരിക്കുകയാണ് എസ് വൺ എ സീറോ ഇവിടെ ട്രൂ ഒന്ന് നോക്കിക്കോളൂ എസ് വൺ എസ് സീറോൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് ഔട്ട്പുട്ട് എങ്ങനെയാണ് വരാന്നുള്ളത് സീറോ സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് വരുന്നത് എ ഓർ ബി ആണ് വരിക അടുത്തതാണെങ്കിൽ എക്സ് ഓറ് അടുത്തതാണെങ്കിൽ നോ ആൻഡ് ലാസ്റ്റ് വൺ ആണെങ്കിൽ നോട്ട് ഇങ്ങനെ നാല് ഓപ്പറേഷൻസ് ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്യാം ഇതിൻ്റെ ഔട്ട് പുട്ടൊക്കെ നമുക്കിങ്ങനെ ലിസ്റ്റ് ചെയ്യാം എന്ന് നമുക്ക് പറയാം ഇനി ഇങ്ങനെ ഒരു ലോജിക് സർക്യൂട്ട് നമ്മൾ ഉണ്ടാക്കി എന്ന് വിചാരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എ എല്യു എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് എ ഉണ്ടാക്കുന്നത് ആദ്യം നമ്മുടെ കയ്യിലൊരു അരിത്തമെറ്റിക് യൂണിറ്റ് ഉപ്പം ഈ കണ്ട പോലെ ഒരു പോലൊരു ലോചിക്ക് യൂണിറ്റുണ്ട് വിചാരിക്കുക അപ്പോൾ അരിത്തമെറ്റിക് യൂണിറ്റിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അവിടെയും നമ്മൾ ഉപയോഗിച്ചത് എ ഐയും ബി ഐയും എസ് വൺ എസ് സീറോ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സെലക്ഷൻ ആണ് ഇവിടെയും അതേ എ ഐയും ബി ഐയും എസ് വണും എസ് സീറോയും നമുക്ക് ഉപയോഗിക്കാം അരിത്തമെറ്റിക് യൂണിറ്റിൽ ഇവരെ കൂടാണ്ട് ഒരാളും കൂടി ഇൻപുട്ട് ഉണ്ടായിരുന്നു ദാറ്റ് ഇസ് സി ഇൻ ക്യാരി ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻപുട്ട് ഇൻപുട്ടുണ്ടായിരുന്നു ലോജിക്കിൽ അങ്ങനെ ക്യാരി ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുക ഒന്നെങ്കിൽ അരിത്തമെറ്റിക്സ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ലോജിക് ഓപ്പറേഷൻ ഇതിലേതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരിക ഏത് ഓപ്പറേഷനോ ചെയ്യേണ്ടതെന്നുള്ളത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസ് ടു ഉപയോഗിക്കുന്നത് അപ്പോൾ എസ് ടു എന്നുള്ള സാധനം സീറോ ആണെന്നുണ്ടെങ്കിൽ അരിത്തമെറ്റിക് ഓപ്പറേഷനും എസ് ടുൻ്റെ വാല്യൂ വൺ ആണെന്നുണ്ടെങ്കിൽ ലോജിക് ഓപ്പറേഷനും ഓക്കെ ഇങ്ങനെ വേണമെങ്കിൽ ഒരു ഏല്യൂന് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഇതൊരു നല്ല മെത്തേഡല്ല ഒരു അരത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു നല്ല മെത്തേഡല്ല ജസ്റ്റ് കമ്പൈനിങ് എ ലോജിക് യൂണിറ്റ് വിത്ത് എൻ അരത്തമെറ്റിക് സർക്യൂട്ട് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പകരം നമ്മുടെ കയ്യിലുള്ള അരത്തമെറ്റിക് സർക്യൂട്ടിൻ്റെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ലോജിക് സർക്യൂട്ടും കൂടെ അതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ക്യാരി ഇൻപുട്ടിൻ്റെ ആവശ്യമില്ല ഓക്കെ സോ ആദ്യത്തെ കണ്ടീഷൻ അതാണ് ഒരു എഫിഷ്യൻറ്റ് എൽ യു ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള അരത്തമെറ്റിക് യൂണിറ്റ് തന്നെയാണ് സർക്യൂട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ കണ്ടീഷൻ ഇതാണ് ഇൻഹിബിറ്റിംഗ് ഓൾ ഇൻപുട്ട് ക്യാരീസ് ഇവിടെ ക്യാരീസ് ഒന്നും വരുന്നില്ല അതായത് നമ്മുടെ അരിത്തമെറ്റിക് യൂണിറ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുന്ന വിചാരിക്കുമ്പോൾ അതിനകത്ത് കുറേ ഫുൾ ആഡേഴ്സ് ആണുള്ളത് കുറേ ഫുൾ ആഡേഴ്സ് ചേർന്നിട്ട് ഒരു പാരൽ ആഡർ ആണുള്ളത് എയും ബിയും തമ്മിൽ പാരലി ആഡ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ആഡറാണുള്ളത് ഇനി ഇതെങ്ങനെ നമുക്ക് ലോജിക് സർക്യൂട്ടിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് ആ സർക്യൂട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം നമ്മൾ യൂസ് ചെയ്തിരുന്ന ഈ ഒരു സർക്യൂട്ട് കണ്ടു ഇതിൻ്റെ ഒരു നാലെണ്ണം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ അരിത്തമാറ്റിക് സർക്യൂട്ടായിട്ട് ഇതിൻ്റെ വൺ സ്റ്റേജ് ആണ് ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ളത് ബാക്കിയുള്ള സർക്യൂട്ട് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും കഴിഞ്ഞ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു സർക്യൂട്ട് ഉണ്ടാവും ദാ ദിസ് വൺ ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് സർക്യൂട്ട് ഫോർ ബിറ്റ് അരിത്തമെറ്റിക് സർക്യൂട്ട് ഇത് ഒരു യൂണിറ്റ് ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക എ വൺ ബി വൺ ഇതിനകത്തോട്ട് പോകുന്നു എ വൺ നേരെ എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഫുൾ ആഡറിൻ്റെ ഫസ്റ്റ് ഇൻപുട്ടിലേക്ക് പോകണം ബി വൺ എന്ന് പറയണത് ഈ എസ് വൺ എസ് സീറോൻ്റെ വാല്യു അനുസരിച്ചിട്ട് അതായത് നമുക്ക് ഓപ്പറേഷൻസ് എന്തൊക്കെ വേണ്ടി വരാം ചിലപ്പോൾ ബി ഐ വേണ്ടി വരാം ചിലപ്പോൾ ബി ഐ ബാറ് വേണ്ടി വരാം ഓക്കെ എയും ബിയും കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ സർക്യൂട്ട് ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ് അങ്ങനെയാണ് വൈ വൈ വൺ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എക്സ് ഐ വൈ ഐ ഉണ്ടാവുന്നത് എ ഐ ബി ഐ കൊടുക്കുമ്പോൾ എക്സ് ഐ വൈ ഐ ഉണ്ടാവുന്ന ഇങ്ങനെയാണ് റിസൾട്ടായിട്ട് നമുക്ക് എഫ് ഐ കിട്ടും ഇവിടെ നമുക്ക് ഉള്ള രണ്ട് ആൾക്കാരാണ് ഒന്ന് ക്യാരി ഇൻപുട്ടും ഒന്ന് ക്യാരി ഔട്ട്പുട്ടും അതിന് നമ്മളിവിടെ വണ് ടുന്ന് കാണിച്ചിട്ടുള്ളത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിൽ ശരിക്കുള്ള സർക്യൂട്ട് സർക്യൂട്ടിട്ട് ആ സർക്യൂട്ടിൻ്റെ ഓപ്പറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ഓപ്പറേഷൻ അതായത് എസ് വൺ എസ് സീറോൻ്റെ വാല്യൂ എന്ത് വരുമ്പോൾ ഇവിടെ ഔട്ട്പുട്ട് പുട്ട് എന്താവുന്നില്ല അപ്പോൾ ഈ ടേബിൾ നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ ജസ്റ്റ് ഇതൊന്ന് റെഫർ ചെയ്യേണ്ടത് നമുക്ക് അപ്പോൾ ഞാൻ ഇത് കാര്യം പറയാം പറയുമ്പോൾ നിങ്ങൾക്കതൊന്ന് റെഫർ ചെയ്യേണ്ട ആവശ്യം കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇല്ല ക്യാരിയില്ല ക്യാരിയില്ലാന്ന് തീരുമാനിച്ചു ഇനി എല്ലാം ഫുൾ ആർഡർ ആണല്ലോ ആ ഫുൾ ആർഡറിൻ്റെ അകത്തേക്ക് എന്തൊക്കെയാ പോയത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ഇവിടെ ഒരു എക്സ് ഐ ഉണ്ട് ഇവിടെ ഒരു വൈ ഐ ഉണ്ട് ഓക്കെ ദിസ്ഇസ് എക്സ് ഐ വൈ ഐ പിന്നെ ഇവിടെ ആര് വരുന്നുണ്ട് ഒരു സി ഐ അല്ലെങ്കിൽ സി ഇന്ന് വരുന്നുണ്ട് ഇവിടെ നിന്ന് ഒരു സി ഔട്ട് പോകുന്നുണ്ട് ഇങ്ങനെ കിട്ടുന്നതാണ് എഫ് ഐ എന്ന് പറയുന്ന വേരിയബിൾ ഇനി എ ഐ എങ്ങനെയാണ് എ ഐ നേരിട്ട് ഇങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഇനി ബി ഐ എന്താണ് നമ്മൾ ചെയ്യണത് ബി ഐന് നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ട് കുറേ സർക്യൂട്ടൊക്കെ ഉണ്ട് അല്ലേ അത് അവിടെ പോട്ടെ ആ ബി ഐൻ്റെ അകത്തേക്ക് ബി എന്ന് പറഞ്ഞൊരു സർക്യൂട്ടുണ്ട് ആ സർക്യൂട്ടിൻ്റെ അകത്തേക്ക് ബി ഐ മാത്രമല്ല പോണത് പോകുന്നത് വേറെ ആരൊക്കെയുണ്ട് നമ്മുടെ എസ് വണ്ണും എസ് സീറോയും കൂടെ ചേർന്നിട്ടൊരു സർക്യൂട്ടാണ് ആ സർക്യൂട്ടിൻ്റെ റിസൾട്ടാണ് വയ്യയിലേക്ക് പോണത് ഇനി ഈ സാധനം എന്താ ഈ ബോക്സ് വരച്ചിരിക്കുന്ന സാധനം എന്താണ് ഇതൊരു ഫുൾ ആഡറാണ് ഫുൾ ആഡറിൻ്റെ ഔട്ട്പുട്ട് അങ്ങനെ വരെ ഫുൾ ആഡറിൻ്റെ രണ്ട് ഔട്ട്പുട്ട് ഉണ്ട് ഒന്ന് സമ്മെന്നുള്ള ഔട്ട് ഔട്ട്പുട്ടും ഒന്ന് ക്യാരി ഔട്ട് എന്നുള്ള ഔട്ട്പുട്ടും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു എയും ബി യും സി ഇന്നും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസും സി ഔട്ടും വരുന്ന നമ്മുടെ സർക്യൂട്ട് നമ്മുടെ ഫുൾ ആഡറിൻ്റെ സർക്യൂട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ആ ഒരു ടേബിൾ മാത്രം എഴുതാം എയും ബിയും സി ഇന്നും ഉണ്ടെങ്കിൽ എസും സി ഔട്ടും എങ്ങനെയായിരുന്നു നമ്മളിത് എഴുതിയിരുന്ന് ഓർമ്മ ഉണ്ടാവും സീറോ 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 വൺ സീറോ വൺ സീറോ സീറോ വൺ 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 സീറോ സീറോ ഇങ്ങനെ നമ്മൾ വൺ 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 വരെ എഴുതുന്നിട്ട് എങ്ങനെ എഴുതാം മൂന്നും കൂടെ ആഡ് ചെയ്യുന്നു സോ സം സീറോ ക്യാരി ഔട്ട് സീറോ ഇവിടെ സം വൺ ക്യാരി ഔട്ട് സീറോ ഇവിടുത്തെ സമ്മ് വൺ ക്യാരി ഔട്ട് സീറോ ഇവിടെ നോക്കുമ്പോൾ സീറോ പ്ലസ് വൺ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ സമ്മ് സീറോ ക്യാരി വൺ നമ്മളിങ്ങനെ ഫിൽ ചെയ്ത സാധനം ഓർമ്മ ഉണ്ടല്ലോ അപ്പോൾ തന്നെയാണ് നമ്മുടെ ഫുൾ ആഡൻ്റെ ഓപ്പറേഷൻ അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിന്നിട്ട് കണ്ടുപിടിച്ചിരുന്നു എസ്സിൻ്റെ ഇക്വേഷനും വൈ സി ഔട്ടിൻ്റെ ഇക്വേഷനൊക്കെ കണ്ടുപിടിച്ചു അപ്പോൾ നമ്മൾ എസ്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചതേ ഇതാണ് എ ഐ എക്സ് ഓർ ബി ഐ എക്സ് ഓർ സി ഇൻ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചത് ഓർമ്മ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ എ ഐക്ക് പകരം എക്സ് ഐയും വൈ ഐക്ക് പകരം സോറി ബി ഐക്ക് പകരം വൈ ഐയും സി ഇൻ സി ഇൻ തന്നെയാണ് ഇവിടെ സി ഐ എന്നാണ് കൊടുത്തിട്ടുള്ളത് മാത്രം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫുൾ ആട്ടറിൻ്റെ ഔട്ട്പുട്ട് അപ്പോൾ ഇതാണ് ഇവിടെ എപ്പോഴും പുറത്തേക്ക് വരിക ഇവിടെ ഈ മൂന്ന് സ്ഥലത്ത് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ മൂന്നിൻ്റെ എക്സോറാണ് എഫ് ഐ ൽക്ക് വരിക ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞാൽ ഇൻപുട്ട് ക്യാരി ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇൻപുട്ട് ക്യാരി ഇല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് സി ഐ ഇല്ല സി ഐ എന്നുണ്ടെങ്കിൽ എനിത്തിങ് എക്സോർ സീറോ പ്രത്യേകം ശ്രദ്ധിക്കണം എനിങ് എക്സ് ഓർ സീറോ എസ് ദാറ്റ് സംതിങ് ഇറ്റ് സെൽഫ് ഓക്കെ അപ്പോൾ എന്തിനെങ്കിലും അത് അവിടെ എഴുതിയിട്ടുണ്ട് ഓക്കെ ഇത് എക്സോറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ എക്സ് ഐ എക്സ് ഓർ വൈ ഐ എക്സ് ഓർ സി ഐക്ക് വരും സീറോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും എഫ് ഐ ഈക്വൾ ടു എക്സ് ഐ എക്സ് ഓർ വൈ ഐ തന്നെയായിരിക്കും ജസ്റ്റ് അത് അതുമാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഗുണം എന്തായത് നോക്കൂ അതായത് ഈ മൂന്നെണ്ണം കൂടെ എക്സോർ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ എക്സയും ഐയും വൈ ഐയും കൂടെ എക്സോർ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന റിസൾട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് റിസൾട്ടായിട്ട് പോകുന്നത് ഇനി നമ്മൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഞാൻ നേരത്തെ കാണിച്ച ടേബിൾ ഉണ്ടല്ലോ ആ ടേബിളിനകത്ത് നിന്നുള്ള ഈ ഞാൻ ടേബിൾ കാണിച്ചു തരാം ദ ഈ ടേബിളാണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്യാൻ കേട്ടോ ഈ ടേബിളിനകത്ത് നമ്മുടെ സി ഇൻ എന്ന് പറഞ്ഞ വാല്യൂ സീറോ ആവുന്ന കണ്ടീഷൻ മാത്രം എടുത്താൽ മതി കാരണം ഇത് വൺ ആവുന്ന കണ്ടീഷൻ നമുക്ക് ആവശ്യമില്ല കാരണം ഇൻ ഇല്ല സീറോ അപ്പോൾ ക്യാരിൻ്റെ വാല്യൂ സീറോ ആണ് അപ്പോൾ അത് മാത്രം നമ്മൾ എടുത്താൽ മതി അപ്പോൾ ഈ ലൈനുകൾ ഈ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഈ ലൈനുകൾ മാത്രം എടുത്തിട്ടാണ് കേട്ടോ അടുത്ത ടേബിളുണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ അപ്പോൾ അതവിടെ ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആ നാല് കണ്ടീഷൻസ് മാത്രം എടുത്തിട്ടാണ് ഇവിടെ ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ ഇതാണ് അപ്പോൾ സി ഇനി ഇല്ല ഇനി ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് പ്രത്യേകത എന്താണ് എസ് ടു ഉണ്ട് ഇവിടെ അല്ലേ നേരത്തേതിനകത്ത് എസ് ടു ഉണ്ട് അവിടെ എസ് ടു അതായത് അരിത്തമെറ്റിക് സർക്യൂട്ട് ആണെങ്കിൽ അപ്പോൾ അതാണ് കേട്ടോ ഒരു കണ്ടീഷൻ അരിത്തമെറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഈ എസ് ടുവിൻ്റെ വാല്യൂ സീറോ ആണ് ലോജിക് ആണെന്നുണ്ടെങ്കിൽ എസ് ടുൻ്റെ വാല്യൂ വൺ ആണ് അപ്പോൾ എസ് ടുൻ്റെ വാല്യൂ മുഴുവൻ വൺ ആണ് അപ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ ലോജിക് ആണെങ്കിൽ എസ് ടുൻ്റെ വാല്യു ആണ് ഇനി സീറോ 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 വൺ വൺ സീറോ വൺ വൺ ഈ സമയങ്ങളിൽ എന്താകും എക്സൈടെ വാല്യൂ എന്താവും വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ട് നമ്മുടെ മുമ്പത്തെ സർക്യൂട്ട് വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മുടെ സർക്യൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുകളിൽ ഞാൻ വരച്ച് വെച്ചിട്ടുള്ള സർക്യൂട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ കേസിലും എക്സ് ഐ എന്താണ് എ ഐ തന്നെയാണ് എപ്പോഴും എ ഐ നേരിട്ടാണ് എക്സ് ഐയിലേക്ക് കൊടുത്തിട്ടുള്ളത് ബി ഐ ആണ് എസ് വണ്ണും എസ് ടു എസ് സീറോയും കൂടെ ഒക്കെയുള്ള ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കാണിച്ചിട്ട് റിസൾട്ടായിട്ട് പുതിയൊരു വാല്യൂ വൈ ഐ വരുന്നത് അത് എന്താണ് വരണമെന്നുള്ളത് നമ്മൾ ഓരോ കേസിലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എസ് വൺ എസ് സീറോ എ ആകുമ്പോൾ ബി ഐയുടെ വാല്യു എന്താണ് വരിക എന്നുള്ളത് വൈ ഐയുടെ വാല്യൂ ഇതാ ഇവിടുത്തെ കേസിൽ നമ്മളതിൻ്റെ സോറി എക്സാമ്പിളായിരുന്നു ഇവിടുത്തെ കേസിൽ നമ്മളതിൻ്റെ ഒരു ഇക്വേഷൻ എഴുതി വെച്ചുകൊണ്ടോ എസ് വൺ എസ് സീറോൻ്റെ വാല്യൂ ഓരോന്ന് മാറുന്നതിനനുസരിച്ചിട്ട് വൈ എയുടെ വാല്യൂ എങ്ങനെ വരുക അതെ ഈ സർക്യൂട്ടാണ് നമ്മളിവിടെ ഓരോ സ്റ്റേജിലും കാണിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ അതേ ഇക്വേഷൻസ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണം നിങ്ങൾക്കത് നോക്കുമ്പോൾ ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചിന്തിക്കരുത് അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതേ ഇങ്ങനെ വന്നു നമുക്ക് അപ്പോൾ ഈ ഒരു റോ ഉണ്ടല്ലോ ഈ ഒരു റോ വന്നത് നമ്മുടെ നേരത്തെ സംഭവത്തിൽ നിന്ന് അതായത് എസ് വൺ എസ് സീറോ 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 ആകുമ്പോൾ വൈ ഐ സീറോ സീറോ വൺ ആവുമ്പോൾ ബി ഐ വൺ സീറോ ആകുമ്പോൾ ബി ഐ ബാർ വൺ വൺ ആവുമ്പോൾ വൺ ഇതാണ് കണ്ടീഷൻ ഇനി നമ്മളൊരു കാര്യം കണ്ടുപിടിച്ചു സി എൻ ഇല്ലയെന്നുണ്ടെങ്കിൽ എഫ് ഐ എന്താണ് എക്സ് ഐ എക്സ് ഓർ വൈ ഐ ആണ് അപ്പോൾ ഈ എക്സ് ഐ എക്സ് ഓർ വൈ അതായത് സി എൻ എല്ലാ കേസിലും സീറോ ആണ് കേട്ടോ അപ്പോൾ ഇതും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നമ്മൾ പോട്ടെ അപ്പോൾ ഓരോ കേസിൽ എഫ് ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എക്സ് ഐ എക്സ് ഓർ വൈ ഐ ഇനി ഓരോ ലൈനിൽ ചെയ്ത് നോക്കാം ഇവിടെ എന്താണ് എക്സ് ഐ എക്സ് ഓർ വൈ ഐ എക്സ് ഐ എന്ന് പറഞ്ഞാൽ എ ഐ എക്സ് ഓർ സീറോ എന്ത് തന്നെയാണ് എ ഐ തന്നെയാണ് അടുത്ത് നോക്കുക എ ഐ എക്സ് ഓർ ഇവിടെ എന്താ ബി ഐ ബി ഐ ആണ് എ എക്സ് ഓർ ബി എന്ന് പറഞ്ഞാൽ എക്സ് ഓർ തന്നെയാണ് ഇനി എ ഐ എക്സ് ഓർ ബി ഐ ബാർ ബി ഐ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എ ഐ എക്സ് ഓർ ബി കോംപ്ലിമെൻ്റ് ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് അവസാന ലൈൻ കിട്ടുക അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ചെയ്യാം എ എക്സോർ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എ ബാർ ബി പ്ലസ് എ ബി ബാർ ആണ് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ എക്സോർ ബി ബാർ എന്തായിരിക്കും അതാണല്ലോ ഇവിടെ ചെയ്യാനുള്ളത് എ ബാർ ഇവിടെ ബി ക്യു ആർ എന്താണ് ബി ബാർ ബി ബാർ പ്ലസ് എ അതുപോലെ തന്നെയാണ് ബി ബാ ബി മാത്രമാണ് ബി ബാർ ആയിട്ടുള്ളത് ബി ബി ക്യു ആർ ഇവിടെ ബി ബാർ ആണ് അപ്പോൾ ബി ബാർ എന്ന് പറഞ്ഞെങ്കിൽ ബി ഡബിൾ ബാർ വരും അതായത് ബി തന്നെ അപ്പോൾ എന്ത് തോന്നുന്നു എ ബാർ ബി ബാർ പ്ലസ് എ ബി അതെന്താണ് നമുക്കറിയാം എക്സ് നോർ ആണ് എക്സ് നോറിൻ്റെ സിമ്പിൾ എന്തായിരുന്നു ഇതാ എ എക്സ് നോർ ബി അല്ലെങ്കിൽ ഇക്വലൻസ് എന്ന സാധനമാണ് അപ്പോൾ അത് നമുക്ക് കിട്ടുന്നത് ഇക്വലൻസ് ആണ് ഇനി എ ഐ എക്സ് ഓർ വൺ വട്ട് ഈസ് സംതിങ് എക്സ് ഓർ വൺ എനിത്തിങ് എക്സ് ഓർ വൺ വിൽ ബി ദ കോംപ്ലിമെൻറ്റ് ഓഫ് ഇറ്റ് ഓക്കെ ഇത് ഒരു റൂളാണ് നിങ്ങൾക്ക് അറിയാവുന്ന റൂളാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫ് ഐ എന്ന് പറയുന്ന എന്തായിട്ട് മാറും എ ഐ ആയിട്ട് മാറും സോ ഇറ്റ്സ് പ്യോർലി നോട്ട് ഓപ്പറേഷൻ അപ്പോൾ നമുക്ക് നാല് ഓപ്പറേഷനോ വേണ്ടത് ഓറ് എക്സോറ് ആൻഡ് നോട്ട് ഈ നാല് ഓപ്പറേഷനോ വേണ്ടത് ഇതിനകത്ത് ഡയറക്റ്റായിട്ട് നമുക്ക് എക്സോറും കിട്ടി നോട്ടും കിട്ടി ഇനി നമുക്ക് ഓറും ആൻഡും ഇല്ല ഏതെങ്കിലും രീതിയിൽ ഓറും ആൻഡും ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അരിത്തമെറ്റിക് സർക്യൂട്ടിനെ തന്നെ നമുക്ക് ആരായിട്ട് ഉപയോഗിക്കാൻ പറ്റും ലോജിക് സർക്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് സോ എക്സോറും നോട്ട് ഓൾറെഡി അവൈലബിൾ ആണ് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഓറും ആൻഡും കൂടെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അതായത് ഇവിടെ ഇപ്പം ട്രാൻസ്ഫർ എ അതായത് നമ്മൾ ഈ കണ്ടീഷൻ എസ് വൺ എസ് സീറോൻ്റെ കണ്ടീഷൻ സീറോ സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് പുട്ട് എ എ എ ഐ തന്നെയാണ് അതായത് ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ ചെയ്യണത് അപ്പം ഇതിനെ നമുക്ക് ഓറാക്കി മാറ്റാനും ഈ ഈക്വലൻസ് ഉള്ള സാധനത്തിന് ആൻഡാക്കി മാറ്റാനും പറ്റുകയാണെങ്കിൽ നേരെ തിരിച്ചായാലും തിരക്കേടൊന്നുമില്ല കേട്ടോ ഇതിലേതെങ്കിലും ഒരു ഓപ്പറേഷനെ ഒരു ഓർ ഓപ്പറേഷനും ഒരു ആൻഡ് ഓപ്പറേഷനും ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ റീയൂസ് ദ അരിത്തമെറ്റിക് സർക്യൂട്ട് ആസ് ദ ലോജിക് സർക്യൂട്ട് ദാറ്റ് ഈസ് അവർ മിഷൻ അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത എ എൽ യു അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്നുള്ള യൂണിറ്റ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും അത് അടുത്ത സെഷനിൽ പറയാം ഓക്കെ